നമസ്കാരം കൊടകര കുഴൽപ്പണ കേസിൽ പരാതിക്കാരും പ്രതികളാകും കുഴൽപ്പണം കൊണ്ടുവന്ന കേസ് ഇ ഡി ഏറ്റെടുത്താലും പണം കവർന്ന കേസ് സംസ്ഥാന പോലീസ് അന്വേഷിക്കും എഫ്ഐആറും രജിസ്റ്റർ ചെയ്യും പരാതിക്കാരൻ ധർമ്മരാജൻ ഒന്നാം പ്രതിയാകും ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന സംഘടന ജനറൽ സെക്രട്ടറി എം ഗണേഷും പ്രതിയാകും അങ്ങനെ വന്നാൽ ബി ജെ പിയെ പ്രത്യക്ഷത്തിൽ തന്നെ വെട്ടിലാക്കുന്നതാകും അന്വേഷണം ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകനാണ് ഗണേഷ് ഏപ്രിൽ മൂന്നിനാണ് കൊടകരയിൽ കവർച്ച നടന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കാറും നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് കോഴിക്കോട്ടെ വ്യവസായിയും ആർ എസ് എസ് പ്രവർത്തകനുമായ ധർമ്മരാജൻ ഡ്രൈവർ ഷംഷീർ വഴി പോലീസിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാർ കണ്ടെത്തി മൂന്നര കോടിയോളം രൂപ കാറിൽ ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് കള്ളപ്പണ കേസ് കൂടി അന്വേഷിക്കുന്നത് ഏപ്രിൽ മൂന്നിന് പുലർച്ചെയാണ് കവർച്ച നടക്കുന്നത് പരാതി നൽകിയത് ഏഴിനും ധർമ്മരാജന്റെ മൊഴി പ്രകാരം ബി ജെ പി ജനറൽ സെക്രട്ടറിക്കും ഈ കടത്തിൽ പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ബി ജെ പി യെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു കുഴൽപ്പണം കൊണ്ടുവന്നവർക്ക് എം ജി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ മുറി നൽകിയത് ബി ജെ പി ആണ് ജില്ലാ ഓഫീസിൽ നിന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇത്തരത്തിൽ നൽകിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ബി ജെ പി ഓഫീസിൽ നിന്ന് മുറികൾ ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ലോഡ്ജ് ജീവനക്കാരൻ മൊഴി നൽകി ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു മുറികളിലായാണ് ആർ എസ് എസ് പ്രവർത്തകൻ ധർമ്മരാജനും ഡ്രൈവർ ഷംജീറും താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു ധർമ്മരാജൻ ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ മുറിയിലും ഷംജീർ ഇരുന്നൂറ്റി പതിനാറിലും താമസിച്ചുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം പണം കൊണ്ടുവന്നത് എൻഡിഗോ കാറിലാണ് ധർമ്മരാജൻ ക്രറ്റയിലാണ് എത്തിയത് ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായിട്ടാണ് ധർമ്മരാജനെ രണ്ടാമതും ചോദ്യം ചെയ്തത് ഇനിയും കർത്തയെ ചോദ്യം ചെയ്യും ലോഡ്ജിൽ തങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഷംജീറിൽ നിന്ന് മുഖ്യമായും തേടിയത് കർത്തയ്ക്ക് പണം നൽകാനായിരുന്നു നിർദ്ദേശമെന്നാണ് ധർമ്മരാജന്റെ മൊഴി കർത്ത പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും ധർമ്മരാജനിൽ നിന്ന് മൊഴിയെടുത്തു ഇതിൽ വ്യക്തത വരുത്താനാണ് കർത്തയെ വീണ്ടും വിളിപ്പിക്കുന്നത് ബി ജെ പി ജില്ലാ നേതാക്കളായ കെ ആർ ഹരി ട്രഷറർ സുജയ് സേനൻ മേഖലാ സെക്രട്ടറി ജി കാശ്യനാഥൻ എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു തങ്ങൾക്ക് പ്രതികളെ അറിയുകയില്ലെന്ന മൊഴിയാണ് ഇവർ നൽകിയത് പണം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അറിയുകയില്ലെന്നും വിശദീകരിച്ചു അതിന് വിരുദ്ധമായാണ് പോലീസിന് ലഭിച്ച തെളിവുകൾ ആരാണ് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ച് മുറികൾ ആവശ്യപ്പെട്ടത് എന്ന കാര്യം അന്വേഷിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേശൻ ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്ന് വിളിച്ചാണ് മുറികൾ ബുക്ക് ചെയ്തത് ഇത്തരത്തിൽ ഇതിൽ ഊന്നിത്തന്നെയായിരിക്കും പോലീസ് കുറ്റപത്രം തയ്യാറാക്കുക